ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവനാസിയോസിന്റെ 169-ാം ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഇതോടനുബന്ധിച്ച് കൊടിയേറ്റ് നടന്നു. ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ മലങ്കര മെത്രോപൊലിത്തയും മാവേലിക്കര പടിയോലയുടെ ഉപജ്ഞാതാവുമായ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്യാസിയോസിന്റെ 169-ാം ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. 12-ാം തീയതി വരെയാണ് വിവിധ ചടങ്ങുകളോടെ പെരുന്നാൾ നടക്കുക. പള്ളി വികാരി ഫാദർ ബിജി ജോൺ കൊടിയേറ്റ് നിർവഹിച്ചു. മലങ്കര സഭയുടെ ഏറ്റവും പ്രധാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പുണ്യപുരുഷനാണ് ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവനാസിയോസ് നാലാമൻ. 1825 മുതൽ 1855 വരെയുള്ള കാലഘട്ടങ്ങളിൽ നവീകരണ പ്രസ്ഥാനവുമായി പടവെട്ടി ഓർത്തഡോക്സ് വിശ്വാസത്തെ ഏറെ ശ്രദ്ധയോടെ പരിപാലിച്ച പുണ്യപുരുഷൻ കബറടങ്ങിയിരിക്കുന്ന ദേവാലയമാണ് തീർത്ഥാടന കേന്ദ്രവുമായിരിക്കുന്ന ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി. ആ പുണ്യപിതാവിൻ്റെ 169-ാമത് ഓർമ്മ പെരുന്നാളാണ് ഇന്ന് കൊടിയേറിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത ഏവരും അനുഭവിച്ചറിയുന്ന ദിനങ്ങളാണ്. ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചിടത്തോളം മഹാപൗരോഹിത്യ ജീവിതത്തിൻ്റെ 200 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ ദ്വിശതാബ്ദിയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ സ്മരണ നിലനിർത്തുകയും പരിശുദ്ധ പിതാവ് മലങ്കര സഭയിൽ എങ്ങനെ വർത്തിച്ചിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് മലങ്കര സഭ മുഴുവനും അറിയിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് ചേപ്പാട് വലിയ പള്ളി ചെയ്തിരിക്കുന്നത്. വാർഷികത്തിൻ്റെ നാളുകളിലേക്ക് കടക്കുമ്പോൾ ആ പുണ്യപുരുഷന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും എല്ലാം ചർച്ചയ്ക്ക് വിധേയമായി ആകുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ 169-ാമത് ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ചുള്ള ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പലതരത്തിലുള്ള സമ്മേളനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സുവിശേഷ സംഘത്തിന്റെ സമ്മേളനം, മർത്തമറിയ സമയത്തിന്റെ ഭദ്രാസന ധ്യാനം, അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഈ പുണ്യപിതാവിന്റെ പ്രാർത്ഥന നമുക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭയുടെ ഒരു പ്രത്യേക ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സംഘവിഹാരി ഫാദർ ലിനു തോമസ്, ഫാദർ റിജോ ഗി വർഗീസ്, കൈസ്ഥാനി ചാണ്ടി കോശി, സെക്രട്ടറി മാത്യു മതായി, ജേക്കബ് തറയിൽ, ബിജി തോമസ് കെ ജോൺ എന്നിവർ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ചാണ്ടി കോശി, മാത്യു മത്തായി, ജേക്കബ് തറയിൽ, ബിജി തോമസ് കെ ജോൺ, ഗീവർഗീസ് കോശി, ഗീവർഗീസ് കോശി, വൈ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. മലങ്കര സഭയുടെ തീർത്ഥാടന കേന്ദ്രമായ ചേപ്പാട് വലിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മലങ്കര മെത്രാപ്പോലിത്ത ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്യാസിയോസ് സിനിമയുടെ 169-ാം ഓർമ്മ പെരുന്നാളും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജൂബിലി ദ്വിശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനവും 11-12 തീയതികളിൽ ചേപ്പാട് വലിയ പള്ളിയിൽ നടത്തുവാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കൊടിയേറ്റാണ് ഇന്ന് 6-ാം തീയതി നടന്നിട്ടുള്ളത്. ഇതിനുവേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റികളുടെ ഏകോപിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത്ര ഭംഗിയായി ഇത് പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്നത്. ഇത് ഏവരും ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ പിതാവിൻ്റെ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഏവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളും. ഓരോ ദിവസവും കൺവെൻഷനുകളും വിശുദ്ധ കുർബാനയും മറ്റ് ചടങ്ങുകളും നടക്കും. ഭജന ശുശ്രൂഷയും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. Oh.
സിഡിനത്തും ഹരിപ്പാടാം.